അപൂർവമായി കണ്ടെത്തുന്ന സഹസ്രദള പത്മം കടുങ്ങല്ലൂരിൽ വിരിഞ്ഞു. ഒരു പതിറ്റാണ്ടോളം ജൈവകൃഷി പരിപാലന മേഖലയിൽ പ്രവർത്തിക്കുന്ന കിഴക്കേ കടുങ്ങല്ലൂർ മുല്ലേപ്പള്ളി റോഡിൽ ശ്രീവത്സം കൃഷ്ണകുമാറിന്റെ വീട്ടിലാണ് 1000 ഇതളുകളുള്ള താമര വിരിഞ്ഞത്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സൃഷ്ടികർത്താവായ ബ്രഹ്മാവും സരസ്വതി ദേവിയും സഹസ്രതലപത്മത്തിൽ വസിക്കുന്നുവെന്ന വിശ്വാസം കൂടിയുള്ളതിനാൽ നിരവധി ആളുകളാണ് കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് താമര കാണുവാനെത്തുന്നത്. ഏകദേശം 1000 മുതൽ 1600 വരെ ഇതളുകൾ ഈ താമരക്കുണ്ടാകും. സഹസ്രതലപത്മത്തിന്റെ കിഴങ്ങ് വാങ്ങാൻ കിട്ടുമെങ്കിലും നട്ടാലും പിടിച്ചു കിട്ടുക അപൂർവമാണ്. ചൈനീസ് സയൻസ് അക്കാദമിയിൽ താമരകളെക്കുറിച്ചുള്ള ഗവേഷണത്തിനായി ജീവിതം ഉഴഞ്ഞുവെച്ച ഡോക്ടർ ഡേക്കി ടിയാൻ 2008 സഹസ്രതലപത്മം കണ്ടെത്തുന്നത്. 2010 ഇന്റർനാഷണൽ വാട്ടർ ലില്ലി ആൻഡ് വാട്ടർ ഗാർഡനിംഗ് രജിസ്ട്രേഷൻ അനുവദിച്ചു. മുട്ടുവന്ന് ഏകദേശം 20 ദിവസമെടുക്കും പൂവിരിയാൻ. ഇപ്പൊ നട്ടിപ്പ് ഏകദേശം 2.5 മാസമായി. 2 മാസമായപ്പോഴേക്കും മുട്ടുവന്ന് ഒരു 20 ദിവസത്തിന്റെ അടുത്ത് 18-19 ദിവസമായപ്പോഴേക്കും ഇത് വിരിയ ചെയ്തത് സഹസ്രതലം. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇത്ര പെട്ടെന്ന് പൂ വിരിയെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും വളരെ സന്തോഷം. 2.5 മാസം മുമ്പ് മാവേലിക്കര സ്വദേശിയിൽ നിന്നും 2000 രൂപ നൽകിയാണ് സഹസ്രതലപത്മത്തിന്റെ കിഴങ്ങ് കൃഷ്ണകുമാർ വാങ്ങിയത്. ന്യൂസ് ബ്യൂറോ ആലുവ. 10 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗ്രേസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പാരി ജംഗ്ഷൻ തോപ്പുംപടി.